Hi, hello everyone. Welcome back to my YouTube channel. കുറേ നാളായില്ല നമ്മൾ കണ്ടിട്ട് കുറേ നാളായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ കാണാപ്പൊന്നുള്ള സോങ് കവറായിരുന്നു ഏറ്റവും ലാസ്റ്റ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. അതിന് മുന്നേ വരെയൊക്കെ ഞാൻ മാക്സിമം ഒരു വീഡിയോ എങ്കിലും വീക്കിലി ഇടാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ അതിനുശേഷം വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാതിരുന്നതെന്നുള്ളതിന്റെ കാര്യങ്ങളും അതുപോലെ എൻ്റെ അടുത്ത് കുറെ പേരൊക്കെ ഇങ്ങനെ സ്ഥിരമായി ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഞാൻ പലരും എന്നോട് ചോദിച്ചിട്ടുള്ളത്. അപ്പം അതിനൊക്കെയുള്ള ആൻസേഴ്സും കൂടെ ഈ വീഡിയോയിൽ പറയാൻ വിചാരിച്ചു. അപ്പം ഈ വീഡിയോ ആക്ച്വലി വേണമെങ്കിൽ നമുക്കൊരു എൻ്റെ ലൈഫ് അപ്ഡേറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യത്തെ കാര്യം വന്നിട്ട് ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും നാൾ വീഡിയോസ് പോസ്റ്റ് ചെയ്യാതിരുന്നതെന്നുള്ളതിന്റെ റീസണാണ് പറയാൻ പോകുന്നത്. ഞാനൊരു 2-3 മന്ത്സ് ആയിട്ട് എന്തോ പോസ്റ്റ് ചെയ്യുന്നില്ല വീഡിയോസ്. അതെന്താന്ന് വെച്ചാൽ ഞാൻ വീഡിയോസ് എടുക്കുന്ന ഫോൺ അടിച്ചുപോയി ഗൈസ്. അതും രണ്ടാമത്തെ തവണയാണ് അത് അടിച്ചു പോകുന്നത്. ഫസ്റ്റ് ഞാൻ ആ ഫോൺ എടുത്തിട്ട് ഒരു 6 മന്ത്സ് ആവുന്നതിന് മുന്നേ തന്നെ ആ ഫോൺ ഡിസ്പ്ലേ പോയിട്ട് അങ്ങനെ പോയായിരുന്നു. അപ്പൊ ഞാൻ എന്തോ ഭാഗ്യത്തിന് ആ സമയത്ത് ദുബായിക്ക് പോകുന്നുണ്ടായിരുന്നു. ഞാൻ ആപ്പിൾ സ്റ്റോറിൽ പോയി അങ്ങനെ കംപ്ലയിന്റ് ചെയ്ത് അങ്ങനെ അത് ഫിക്സ് ചെയ്തൊക്കെ കിട്ടി. അതും എന്തോ ഭാഗ്യത്തിന് 6 മാസം ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആ വാറന്റിയിൽ അതൊക്കെ പോയി കിട്ടി, പൈസ ഒന്നും കൊടുക്കേണ്ടി വന്നില്ല. പക്ഷെ പിന്നീട് അത് ശരിയാക്കിയിട്ട് എനിക്ക് തോന്നി ഇപ്പം വീണ്ടും ഒരു 6 മന്ത്സ് ആവുന്നേ ഉള്ളൂ. അപ്പോഴേക്കും അതേ സെയിം കംപ്ലയിന്റ്, അന്ന് ഉണ്ടായിരുന്ന അതേ കംപ്ലയിന്റ് തന്നെ വന്നു. അപ്പോ പിന്നെ ആ ഫോൺ ഞാൻ എന്റേതായ രീതിയിൽ കുറെ കാര്യങ്ങൾ ചെയ്തു നോക്കി, പക്ഷെ ഒന്നും നടന്നില്ല. യൂട്യൂബ് ഒക്കെ നോക്കിട്ട് ഫിക്സ് ചെയ്യാൻ നോക്കി, പക്ഷെ നടന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും ഇടാഞ്ഞത്. വേറെ പ്രത്യേകിച്ച് റീസൺസ് ഒന്നും ഇല്ല, ഫോൺ ഇല്ലായിരുന്നു, അതാണ് വീഡിയോസ് ഇടാഞ്ഞത്. അതാണ് ഫസ്റ്റ് കാര്യം. ഇനി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറെ പേരെൻ്റെ അടുത്ത് ഇൻസ്റ്റഗ്രാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ കുറെ റിയാലിറ്റി ഷോസ് വന്നിട്ടുണ്ടല്ലേ. അപ്പൊ എൻ്റെ അടുത്ത് കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ജാൻവി എന്താ പോകാനേ, ജാൻവിന്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ പോയിട്ടുണ്ടല്ലോ, ജാൻവി പോയില്ലേ, ഓഡീഷൻ അറ്റൻഡ് ചെയ്തില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി ഓഡീഷൻ അറ്റൻഡ് ചെയ്തിട്ടില്ല കേട്ടോ. എനിക്ക് ഇതിൻ്റെയൊക്കെ ഓഡീഷൻ നടക്കുന്ന സമയത്ത് എക്സാം ആയിരുന്നു, അതും സെം എക്സാം ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ഓഡീഷൻസിനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ അടുത്ത് ഇപ്പൊ കുറെ പേര് ചോദിച്ചു എന്താ പോകാനെന്നൊക്കെ. അവരൊക്കെ ഭയങ്കര പോസിറ്റീവായിട്ടാണ് എന്നോട് ചോദിക്കുന്നത്, പക്ഷെ അതേപോലെ നെഗറ്റീവായിട്ട് കാണുന്നവരുണ്ട്. ഇപ്പൊ എനിക്കറിയുന്ന പലരും ഇപ്പൊ ഈ റീസെന്റ്ലി വന്നിട്ടുള്ള റിയാലിറ്റി ഷോസിൽ വന്നിട്ടുണ്ട്. അപ്പം അവരെന്നോട് പറഞ്ഞ കാര്യങ്ങളും അതുപോലെ അവരുടെയൊക്കെ പാട്ട് ഞാൻ യൂട്യൂബിൽ കാണുമ്പം ജസ്റ്റ് കമന്റ്സ് നോക്കുന്ന സമയത്ത് കുറെ പേരുടെ കമന്റ്സും ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഇപ്പൊ റിയാലിറ്റി ഷോയിൽ അപ്പിയർ ആയ ആൾക്കാരല്ലേ, പിന്നെ എന്തിനാ വീണ്ടും ഒരു റിയാലിറ്റി ഷോയിൽ വരുന്നത്, അതുപോലെ പുതിയ പിള്ളേർക്ക് അവസരങ്ങൾ കൊടുക്കൂ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ. ഇതിപ്പോ ഞാൻ വളരെ ലൈറ്റായിട്ടാണ് കേട്ടോ പറഞ്ഞത്, നിങ്ങൾ പോയി നോക്കിയാൽ കാണാം. ഒരുപാട് അങ്ങനെ ഭയങ്കരമായിട്ട് പറഞ്ഞിരിക്കുന്ന കമന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് എനിക്ക് തന്നെ വായിക്കുമ്പോൾ അത് ഫീൽ ആവുന്നുണ്ട്. അപ്പൊ ആ പാടിയ ആൾക്ക് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് എത്രമാത്രം ഫീൽ ആവുന്നുണ്ടെന്ന് ആരും ആലോചിക്കുന്നില്ല. ഇത് ആക്ച്വലി പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു റിയാലിറ്റി ഷോയിൽ അപ്പിയർ ആയെന്ന് വിചാരിച്ചിട്ട് മറ്റൊരു റിയാലിറ്റി ഷോയിൽ പോകാൻ പാടില്ല എന്ന് എവിടെയും പറയുന്നില്ല. അങ്ങനെ ഒരു റൂള് പോലും ഇല്ല. നമുക്കിപ്പം ഓക്കെ, ഞാനിപ്പോ ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുമ്പോൾ ഒരു ബോണ്ട് ഉണ്ടാവും, അത് ഒരു പീരീഡ് ഓഫ് ടൈം അത്രേ ഉള്ളൂ. ആ ഒരു പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു ചാനലിൽ പോകുന്നതിന് ഒരു പ്രശ്നമില്ല. പക്ഷെ ആ ഒരു പീരീഡ് ഓഫ് ടൈം നമ്മൾ വേറൊരു ചാനലും അപ്പിയർ ആവാൻ പാടില്ല, അത് ലീഗലി മൂവ് ചെയ്യും അങ്ങനെ അപ്പിയർ ആയാൽ. അല്ലാണ്ട് ആ ഒരു ടൈം പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു ചാനലിൽ പോകാൻ പാടില്ല എന്നോ പ്രോഗ്രാംസ് ചെയ്യാൻ പാടില്ല എന്നോ ഒന്നും എവിടെയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പറയുന്ന ആൾക്കാർ ചിന്തിക്കുക, ഇത് എവിടെയും തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. ഒരു റിയാലിറ്റി ഷോ പോയി എന്ന് വെച്ചിട്ട് വേറെ ഒന്നിലും പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഏതൊരു മ്യൂസീഷ്യൻ ആണെങ്കിലും അവരുടെ ആഗ്രഹം ഇപ്പൊ അത്രയും പാഷനേറ്റ് ആയിട്ടും അതൊരു കരിയർ ആക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന കുറേ പേരെ എനിക്കറിയാം. അപ്പൊ അവരുടെയൊക്കെ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫീൽഡിൽ തന്നെ നല്ല നിലയിൽ എത്തുക, അങ്ങനെ ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യുക പാട്ടിലൂടെ, അതൊക്കെയാണ് അവരുടെ ആഗ്രഹം. അപ്പൊ ഒരു ഇപ്പൊ മൂവിയിലൊക്കെ പാടി നല്ലൊരു നിലയിൽ എത്തണം എന്നൊക്കെയുള്ള ആഗ്രഹമുള്ള ഒരുപാട് പേരെ എനിക്കറിയാം. അപ്പം അവരൊക്കെ മാക്സിമം അവർക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് യൂസ് ചെയ്യാനേ ശ്രമിക്കുള്ളൂ. അല്ലാതെ ഞാനിപ്പോ ഒരു റിയാലിറ്റി ഷോ പോയി ഇനി എനിക്ക് ഞാൻ പോകുന്നില്ല, പുതിയ പിള്ളേർ വരട്ടെ എന്നൊക്കെ വിചാരിച്ചോണ്ടിരുന്നാൽ നമ്മൾ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. അവരൊക്കെ കയറി പോകും, നമ്മള് ഈ ആഗ്രഹം വെച്ച് ഇങ്ങനെ ഇരിക്കും. അപ്പൊ നമ്മള് മാക്സിമം കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് യൂസ് ചെയ്യാനേ ശ്രമിക്കുള്ളൂ. അപ്പം അത് ഈ നെഗറ്റീവ് കമന്റ്സ് ഇടുന്ന ആൾക്കാരൊന്ന് ആലോചിക്കാം. കാരണം എത്രയോ എനിക്കറിയുന്ന ഒരുപാട് പേരുണ്ട് ഇതിനു വേണ്ടി നടക്കുന്ന ആൾക്കാർ, ലൈക്ക് മ്യൂസിക്കിൽ എന്തെങ്കിലും
എത്തിപ്പെടാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോ അവരൊക്കെ അവർക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യും. അതിന് നിങ്ങളിങ്ങനെ നെഗറ്റീവ്സ് പറഞ്ഞുകൊണ്ടിരുന്ന എനിക്കാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഹേർട്ടാവും കേട്ടോ. അപ്പം അതേപോലെ അവർക്കും ഹേർട്ടാവുന്നുണ്ടാവും, പക്ഷെ അവരത് പുറത്ത് കാണിക്കുന്നില്ല, അത്രേ ഉള്ളൂ. അപ്പം മാക്സിമം ഈ ഇങ്ങനെയുള്ള കമന്റ്സ് ഇടുന്നത് ഒഴിവാക്കണം എന്ന് എനിക്ക് എല്ലാവരോടും പറയണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ആസ് എ മ്യൂസീഷ്യൻ എനിക്കും അത് ഭയങ്കര വിഷമാക്കുന്നുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ എന്തോ ഭയങ്കര ബാഡാണ്. എനിക്ക് നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവരോടേ എനിക്കൊന്നും പറയാനില്ല അവരോട്. കാരണം രാവിലെ എണീറ്റ് ഫോണും വെച്ച് ഇങ്ങനെ നെഗറ്റീവായിട്ട് കമന്റ്സ് ഇടുന്ന ആൾക്കാരോട് അവരുടെ ലൈഫ് എപ്പോഴും നെഗറ്റീവായിരിക്കും, എനിക്ക് അത്രേ പറയാനുള്ളൂ. അപ്പം എന്താ പറയുക, പോസിറ്റീവായിട്ട് കാണാൻ എത്രയോ പേരുണ്ട്, അവരോടൊക്കെ ഭയങ്കര താങ്ക് യു ഉണ്ട്, ഭയങ്കര താങ്ക്സ് ഉണ്ട്. നെഗറ്റീവുകാരോട് എനിക്കൊന്നും പറയാനില്ല. അപ്പം ഇത് ഞാൻ കുറേ ലൈക്ക് പറയണമെന്ന് ആഗ്രഹിച്ച ഒരു കാര്യമാണ്. അപ്പം ഇങ്ങനെ ഒരു ടോപ്പിക് വന്നപ്പോൾ ഞാനിതിൽ പറഞ്ഞു പോയിരുന്നേ ഉള്ളൂ. സമ്മർ നീഡ്സ് ടു സ്പീക്ക് ഔട്ട് അല്ലേ. അപ്പം ആരെങ്കിലുമൊക്കെ പറയണം. അപ്പോൾ എന്താ പറയുക, കുറേ പേര് പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണെന്ന് തോന്നിയത്. അപ്പോൾ അത് ഞാൻ ഈ ഒരു ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു, അപ്പം ഞാൻ അതങ്ങനെ പറഞ്ഞേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇവരൊക്കെ ഓഡീഷന് പോവാണ്ടല്ല കേട്ടോ സെലക്ട് ആവുന്നത്. ഞാനിപ്പോൾ റിയാലിറ്റി ഷോ പോയി എന്ന് വെച്ചിട്ട് മറ്റൊരു റിയാലിറ്റി ഷോ പോകുമ്പോൾ എന്നെ ഡയറക്റ്റ് ഉണ്ടാക്കി വിടത്തൊന്നുമില്ല. എല്ലാ ഓഡീഷനും അറ്റൻഡ് ചെയ്ത് ഫസ്റ്റും സെക്കൻഡും തേർഡും ഫോർത്തും അറ്റൻഡ് ചെയ്ത് മെഗാ ഓഡീഷനും കഴിഞ്ഞിട്ടാണ് ഇവർ ആ ഷോയിലേക്ക് വരുന്നത്. അല്ലാണ്ട് ഡയറക്റ്റ് എൻട്രി ഒന്നും അല്ല ഇവർക്ക് കൊടുക്കുന്നത്. അത് ഇവർക്ക് കഴിവുള്ളതുകൊണ്ടാണ് കിട്ടുന്നത്. അവർക്ക് കഴിവുള്ളതുകൊണ്ട് തന്നെയാണ് അവരുടെ റിയാലിറ്റി ഷോ വന്നതും. അപ്പോൾ കഴിവുള്ള ആൾക്കാർക്ക് കിട്ടും. അത് പിന്നെ കുറച്ച് ഭാഗ്യവും വേണം, കഴിവ് മാത്രം പോലെ ഒത്തിരി ഭാഗ്യവും വേണം. പിന്നെ ആ സമയത്ത് ആ ഒരു 5 മിനിറ്റിൽ നമ്മൾ എങ്ങനെയാണോ പാടുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പം നമുക്ക് നമ്മൾ നല്ലപോലെ പാടുന്ന ഒരാളായിരിക്കാം, പക്ഷെ സ്റ്റേജ് ഫിയറും അങ്ങനെ പല കാര്യങ്ങളും കൊണ്ട് ആ ഒരു 5 മിനിറ്റ്സ് നമുക്ക് നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പം നമ്മൾ ഔട്ടായി പോയിന്നിരിക്കും. അപ്പം മറ്റുള്ളവർ പറയും, ആ എൻ്റെ മോന് കിട്ടിയില്ല, അവൻ നല്ലപോലെ പാടും, പക്ഷെ മറ്റവന് കിട്ടി അല്ലെങ്കിൽ മറ്റവർക്ക് കിട്ടി എന്നൊക്കെ പറയും. പക്ഷെ ആ ഒരു 5 മിനിറ്റ്സ് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്. അനുഭവം ഉള്ളതുകൊണ്ട് പറയാണ്, സ്റ്റേജിലെത്തുമ്പോൾ നമുക്ക് എന്താ പറയുക, ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ സൂപ്പർ ഫോറിൽ ഇപ്പം നമ്മൾ പാടാൻ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഇപ്പം ഞാൻ മാത്രമേ സ്റ്റേജിലുള്ളൂ, എല്ലാവരുടെ അറ്റൻഷൻ എന്നിലേക്കാണ്, എല്ലാ ക്യാമറയും എന്നെയാണ് നോക്കിയിരിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ളൊരു തോട്ട് എൻ്റെ മൈൻഡിൽ വരും. അപ്പം തന്നെ ഞാൻ പകുതി ഡൗണാവും. അപ്പം എനിക്ക് സ്റ്റേജ് ഫിയർ ഉണ്ട്, എനിക്കിങ്ങനെ കോമ്പറ്റീഷനൊക്കെ പാടുമ്പോൾ സ്റ്റേജ് ഫിയർ ഉണ്ട്. അല്ലാണ്ട് പ്രോഗ്രാംസ് ഒന്നും കുഴപ്പമില്ല, നോർമൽ പ്രോഗ്രാംസ് ഒന്നും കുഴപ്പമില്ല, പക്ഷെ ഇങ്ങനത്തെ കോമ്പറ്റീഷനൊക്കെ വരുമ്പോൾ എനിക്ക് നല്ല സ്റ്റേജ് ഫിയർ ഉണ്ട്. അപ്പം ഇങ്ങനെയും കൂടെ ആലോചിക്കുമ്പോഴേക്കും പകുതി അങ്ങ് തളരും. പിന്നെ ഞാനീ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് കൊണ്ട് ആർക്കും മനസ്സിലാവുന്നില്ല എന്ന് മാത്രം, എൻ്റെ ഹൃദയം ഇങ്ങനെ കണ്ട് ടട്ടട്ടട്ടെന്ന് സ്പീഡിൽ ഇടിച്ചുകൊണ്ടിരിക്കുക. അപ്പം ആർക്കും പറയാൻ പറ്റില്ല നമ്മൾ ആ ഒരു 5 മിനിറ്റ് എന്താ പെർഫോം ചെയ്യുന്നത്. ലൈക്ക് ചിലപ്പം നമുക്ക് ബെസ്റ്റ് കൊടുക്കാൻ പറ്റില്ല, ചിലപ്പം ബെസ്റ്റ് കൊടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ അതുകൊണ്ട് ആരും ഓഡീഷൻ ഇല്ലാണ്ടും അങ്ങനെയൊന്നുമല്ല പോകുന്നത്. എല്ലാവരും ഇപ്പം എനിക്കറിയുന്ന എല്ലാവരും തന്നെ ഇതിൻ്റെ ഒക്കെ ഓഡീഷൻസ് ഫസ്റ്റ് ലെവലിൽ തൊട്ട് പോയി സെലക്ട് ആയിട്ടാണ് അവിടെ എത്തിയേക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള കമൻസ് ഞാൻ കുറേ കണ്ടു. ഇവരൊക്കെ ഒരു റിയാലിറ്റി ഷോ പോയതുകൊണ്ട് ആ ഒരു ഇൻഫ്ലുവൻസിൽ കയറി പോയതാണ്, എനിക്കറിയണ വേറെ പിള്ളേർ പോയിട്ട് അവർക്കൊന്നും കിട്ടിയിട്ടില്ല, നല്ല പിള്ളേരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻസ് കണ്ടു. അപ്പം അങ്ങനെയുള്ള കമൻസും ഈ പറയുന്നവരൊന്ന് ആലോചിച്ചാൽ മതി, ആലോചിക്കാനൊരു ടൈം എടുക്കുന്നില്ല, അപ്പം തന്നെ ഫുൾ നെഗറ്റീവ് നെഗറ്റീവ് നെഗറ്റീവ്. നേരത്തെ പറഞ്ഞ പോലെ നെഗറ്റീവ് എഴുതുന്ന ആൾക്കാരോട് അവരുടെ ലൈഫ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും, എനിക്ക് അത്ര പറയാനുള്ളൂ. താങ്ക് യു. ഇത് പറയണം കുറേ നാളെ വിചാരിക്കുന്നു, ഇപ്പം പറയാൻ പറ്റിയാലും എനിക്ക് ഭയങ്കര സന്തോഷം. നെക്സ്റ്റ് വന്നിട്ട് പലരും എന്നോട് എൻ്റെ വീഡിയോസിൻ്റെ താഴെ കമൻറ്റ്സ് വന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ പലരും ഇൻസ്റ്റഗ്രാമിലൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വീഡിയോസിൻ്റെ സൗണ്ട് ക്വാളിറ്റി അത്ര പോരാ, ഒരു മൈക്ക് യൂസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി എനിക്ക് പറയാം സൗണ്ട് ക്വാളിറ്റി പോരാന്ന്, കാരണം ദൂരെ നിന്നൊക്കെ വീഡിയോ എടുക്കുമ്പോൾ ഇപ്പം ഈ വീഡിയോ ആണെങ്കിൽ തന്നെ ചിലപ്പോൾ സൗണ്ട് നന്നാവുമോ എന്ന് എനിക്ക് അറിയത്തില്ല, കുറച്ച് എക്കോ ഉണ്ട്. കാരണം ഞാൻ എൻ്റെ വീട്ടിൽ നിന്നല്ല എടുക്കുന്നത്, ആ റിസപ്ഷനിൽ വന്നിട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് തന്നെ എൻ്റെ വീട് കണ്ടിട്ട് മടുത്തുണ്ടാവും, കാരണം എപ്പോഴും ആ റൂമിൽ നിന്നല്ല ഞാൻ വീഡിയോ എടുക്കുന്നത്. ഞാൻ വെച്ചൊരു വെറൈറ്റി ഒക്കെ താഴെ വന്നെടുക്കാമെന്ന് വിചാരിച്ചു, ഇവിടെ കുറച്ച് എക്കോ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് അറിയില്ല ഇപ്രാവശ്യം സൗണ്ട് ക്വാളിറ്റി എന്തായിരിക്കും. പിന്നെ കുറേ പേര് മൈക്ക് വാങ്ങാൻ പറഞ്ഞു. ഞാൻ മൈക്ക് വാങ്ങാത്തത് എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, എനിക്ക് ഇതിനകത്തുനിന്ന് ഒരു റവന്യൂ ഒന്നും കിട്ടാനോ ഒന്നും തുടങ്ങിയിട്ടില്ല. അപ്പം ഞാനിപ്പോഴേ എനിക്കാണെങ്കിൽ അത് ഞാൻ പറയാം. അപ്പം ഞാനിപ്പോഴേ മൈക്ക് മേടിച്ചു കഴിഞ്ഞാൽ ഞാനിതിൽ സക്സസ് ആയില്ലെങ്കിൽ അതെനിക്ക് വലിയൊരു നഷ്ടമായിരിക്കും. കാരണം മൈക്കിന് നല്ല എബൌ 35K, ഒരു നല്ല മൈക്കിന് 35,000 മുകളിൽ പൈസ ഉണ്ട്.
അത്രയും രൂപ മുടക്കിയിട്ട് ഞാൻ മൈക്കൊക്കെ മേടിച്ചത് ലാസ്റ്റ് ഞാൻ ഇതിൽ സക്സസ് ആയില്ലെങ്കിൽ അതൊക്കെ എനിക്ക് നഷ്ടമായി വരും. അപ്പം എന്താ പറയുക, എൻ്റെ വീഡിയോസ് ഒക്കെ കുറച്ച് റീച്ച് കിട്ടി, എനിക്ക് ഒരു ചെറുതായിട്ടെങ്കിലും കുറച്ച് റവന്യൂ എന്തെങ്കിലും കിട്ടിത്തുടങ്ങിക്കഴിഞ്ഞാൽ ഞാനൊരു മൈക്കൊക്കെ മേടിക്കാം. കാരണം അല്ലാണ്ട് ഞാൻ ഇപ്പോഴേ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും ആയി തീർന്നില്ലെങ്കിൽ അത് എനിക്ക് തന്നെ ആയിരിക്കും നഷ്ടം. അതുകൊണ്ടാണ് ഞാനിപ്പം മൈക്കിനൊന്നും വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാതെ എന്തെങ്കിലുമൊക്കെ കുറച്ചായിട്ട് ഞാൻ ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് കുറച്ച് അർത്ഥമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് ഇപ്പോഴേ ഞാൻ വെറുതെ ഇതിന് ഇത്രയും പൈസ കളയണമെന്ന് വെച്ചിട്ടാണ്. അപ്പം നിങ്ങൾ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യും, എൻ്റെ വീഡിയോ ഒക്കെ കാണും, അപ്പം എനിക്ക് മോണിറ്റൈസ് ആവും, അപ്പം എനിക്ക് മൈക്കൊക്കെ മേടിക്കാം. ഇത് പറഞ്ഞപ്പോഴാണ് കുറേ പേര് എൻ്റെ വീഡിയോസ് കാണുന്നത്, പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. എങ്ങനെ എനിക്ക് മനസ്സിലായിരുന്നല്ലേ, ഇതൊക്കെ എനിക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിൽ കയറി അനലിറ്റിക്സ് നോക്കിയാൽ മനസ്സിലാവും എത്ര പേര് എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്, എത്ര പേര് അതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, എത്ര പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. എല്ലാ കാര്യങ്ങളും നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് മനസ്സിലാവും. അപ്പോൾ എൻ്റെയും മിക്കവാറുമുള്ള ആൾക്കാരും വീഡിയോസ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ്. നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ഹെൽപ്പ് ചെയ്ത് എന്നെ കുറച്ച് മുന്നോട്ട് എത്തിച്ചാൽ നിങ്ങൾക്ക് നല്ല നല്ല വീഡിയോസ് കിട്ടും. മൈക്കൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസ് കിട്ടും. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തിയിട്ട് എന്നെ ഒന്ന് സഹായിക്കാം. ഇതെന്റെ അഭ്യർത്ഥനയാണ്. അയ്യോ, ഞാൻ കണ്ടിന്യൂസ്ലി വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. വീഡിയോ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഫോൺ ഇഷ്യൂ കാരണമാണ് ഇത്രയും നാളെ വീഡിയോസ് ഇടാഞ്ഞേ. ഇനി ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എന്തായാലും വീഡിയോ ഇടുന്നത്. പിന്നെ ഞാൻ സ്ഥിരമായിട്ട് എൻ്റെ എല്ലാ വീഡിയോസിലും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് എൻ്റെ അടുത്ത് നിന്ന് എങ്ങനെയുള്ള വീഡിയോസാണ് കാണാൻ ഇഷ്ടം എന്ന് ഞാൻ ചോദിക്കാറുണ്ട്, കമൻറ്റ് ചെയ്യാൻ പറയാറുണ്ട്. രണ്ട് മൂന്ന് പേരൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ട്. ഇങ്ങനെ കുറേ പേര് പറഞ്ഞിട്ടുള്ളതാണ് ഡേ ഇൻ മൈ ലൈഫ്. ഡേ ഇൻ മൈ ലൈഫ് ഞാൻ എന്തായാലും ചെയ്യാറ്, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. അപ്പം അത് ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അതല്ലാണ്ട് നിങ്ങൾ എന്തൊക്കെ ടൈപ്പ് ഓഫ് വീഡിയോസാണ് എൻ്റെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നതെന്നുള്ളത് എനിക്ക് അറിഞ്ഞാൽ ഭയങ്കര ഉപകാരമായിരിക്കും. അപ്പം എനിക്ക് അതിനനുസരിച്ചുള്ള വീഡിയോസ് പ്ലാൻ ചെയ്യാം, കണ്ടൻസ് പ്ലാൻ ചെയ്യാം, എന്നിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാം. അപ്പം അത് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം ഈ വീഡിയോൻ്റെ അടിയിലെങ്കിലും നിങ്ങൾക്ക് എങ്ങനെയുള്ള വീഡിയോസാണ് കാണേണ്ടത്, എന്തായാലും കവേഴ്സ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതല്ലാണ്ട് ലൈക്ക് സോങ് കവേഴ്സ് അല്ലാണ്ട് ഇങ്ങനെ ബ്ലോഗൊക്കെ എങ്ങനത്താനാണ് വേണ്ടതെന്നൊക്കെ ഈ വീഡിയോൻ്റെ അടിയിലെങ്കിലും പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം അതിനനുസരിച്ച് ഞാൻ എന്തായാലും പ്ലാൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇനി കുറച്ച് വീഡിയോസ് വരാനുണ്ട്. ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് മൂന്നാറ് പോയതും അതുപോലെ ഒരു ഫുഡ് ബ്ലോഗ് വരാനുണ്ട്, അങ്ങനെ കുറച്ച് വീഡിയോസ് ഇനി വരാനുണ്ട്. അപ്പം അതൊക്കെ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം പൈ പൈ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാ വീക്കും ഒരു വീഡിയോ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എന്തായാലും കമൻറ്റ് ചെയ്യട്ടെ, നിങ്ങൾക്ക് കാണേണ്ട ടൈപ്പ് ഓഫ് വീഡിയോസ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാം. അങ്ങനെ പിന്നെ ഒരു വെഡ്ഡിങ് സീരീസ് വരുന്നുണ്ടാവും, അതും ഉടനെ തന്നെ വരുന്നുണ്ടാവും. അപ്പം ഇത്രയൊക്കെയുള്ള വീഡിയോയില് നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്ന് തോന്നി. എൻ്റെ അടുത്ത് കൂടുതലും ആൾക്കാർ ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളായിരുന്നു, അപ്പം അത് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ആൻഡ് കുറച്ചായല്ലോ നമ്മൾ കണ്ടിട്ട്, അപ്പം ഇങ്ങനൊരു വീഡിയോയിലൂടെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം ഇപ്പം ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇത്രയും നാൾ എന്തൊക്കെയാണ്. ഇത്രയും നാൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കോളേജിൽ പോകുന്നു വരുന്നു, അതിൻ്റെ അടുത്ത് ഓണം വെക്കേഷൻ ഉണ്ടായിരുന്നു, നാട്ടിൽ പോയി, കുറച്ച് ഫാമിലി ടൈമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തന്നെ. ബാക്കി ഇതൊക്കെയായിരുന്നു എനിക്ക് പറയാനുണ്ടായിരുന്നത്. അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ചെയ്യണം കേട്ടോ. എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തണം, മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ആൻഡ് അപ്പം ഞാൻ മൈക്ക് മേടിക്കും, നല്ല ക്വാളിറ്റി വീഡിയോസ് വരും. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണം. അപ്പം ഞാൻ അതും നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഓഫ് വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഇതൊക്കെ ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും വേണ്ട, ഇത്രയും കാര്യങ്ങളൊന്നും ചെയ്താൽ മതി. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. മിക്കവാറും നമ്മുടെ മൂന്നാർ വ്ളോഗ് ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പം അണ്ടിൽ ദെൻ ബൈ.